രാജ്യത്ത് ഏർപ്പെടുത്തിയ കാർഷിക നിയമങ്ങൾക്കെതിരെ പ്രതിഷേധിക്കുന്ന കർഷകരുമായി ചർച്ചയ്ക്ക് കേന്ദ്ര സർക്കാർ തയ്യാറാണെന്നറിയിച്ച് കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ. അതേസമയം ആൾക്കൂട്ടം കണ്ട് കാർഷിക നിയമങ്ങൾ പിൻവലിക്കാൻ പോകുന്നില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. പുതിയ നിയമങ്ങളിൽ ഏതെല്ലാമാണ് കർഷക വിരുദ്ധമെന്ന് സമരം ചെയ്യുന്ന കർഷക സംഘടനകൾ സർക്കാരിനോട് വ്യക്തമാക്കണമെന്നും കൃഷിമന്ത്രി ആവശ്യപ്പെട്ടു. സർക്കാർ കർഷക സംഘടനകളുമായി 12 തവണ ചർച്ച നടത്തിയിട്ടുണ്ട്. എന്താണ് പുതിയ നിയമങ്ങളിൽ കർഷക ദ്രോഹമെന്ന് സംഘടനകൾ പറയണം. നിയമങ്ങൾ പിൻവലിക്കണമെന്ന് നിങ്ങൾ തറപ്പിച്ച് പറയുന്നുണ്ട്. പ്രതിഷേധത്തിലെ ആളുകളുടെ എണ്ണം കൂടുന്നത് നിയമം പിൻവലിക്കാനുള്ള കാരണമാകില്ല, മന്ത്രി പറഞ്ഞു. കർഷക വിരുദ്ധമായ വ്യവസ്ഥകൾ എന്താണെന്ന് യൂണിയനുകൾ പറഞ്ഞാൽ സർക്കാർ അത് മനസ്സിലാക്കാനും ഭേദഗതികൾ വരുത്താനും തയ്യാറാണ്. പ്രധാനമന്ത്രി തന്നെ അക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ടെന്നും തോമർ കൂട്ടിച്ചേർത്തു. കർഷക സംഘടനകൾ വിവിധ സംസ്ഥാനങ്ങളിൽ കർഷക മഹാപഞ്ചായത്തുകൾ വ്യാപകമാക്കുന്നതിനിടെയാണ് മന്ത്രിയുടെ പ്രതികരണം. ഇതിനിടെ ഉത്തർപ്രദേശിലെ മുസഫറാനഗറിൽ കർഷക സമരക്കാരും BJP പ്രവർത്തകരും ഏറ്റുമുട്ടി. സംഭവത്തിൽ നിരവധി കർഷകർക്കും BJP പ്രവർത്തകർക്കും പരിക്കേറ്റതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. രാഷ്ട്രീയ ലോക്താദൾ നേതാവ് ജയന്ത് ചൗധരിയാണ് പ്രദേശത്ത് സംഘർഷമുണ്ടായ വിവരം ആദ്യം ട്വീറ്റ് ചെയ്തത്. മുസാഫർ നഗറിലെ സോറം ഗ്രാമത്തിൽ കർഷകരും BJP പ്രവർത്തകരും തമ്മിൽ സംഘർഷം ഉണ്ടായി. നിരവധി പേർക്കാണ് സംഘർഷത്തിൽ പരിക്കേറ്റത്. കർഷകർക്ക് അനുകൂലമായ ശബ്ദമുയർത്താൻ പോലും മുന്നോട്ട് വരുന്നില്ല. അവരെ ഉപദ്രവിക്കാതിരുന്നുകൂടെ കർഷകരെ ബഹുമാനിക്കാൻ പഠിക്കൂ. സർക്കാർ പ്രതിനിധികളുടെ ഈ അരാജകത്വം കർഷകർ സഹിക്കണമെന്നാണ് ചൗധരി ട്വിറ്ററിൽ എഴുതി. അതേസമയം ടൂൾ കിറ്റ് കേസിൽ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്ത ആക്ടിവിസ്റ്റ് ദിഷാരവിയെ 1 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിടാൻ കോടതി ഉത്തരവ്. ദില്ലി പാട്യാല ഹൌസ് കോടതിയുടേതാണ് ഉത്തരവ്. 5 ദിവസത്തെ കസ്റ്റഡി കാലാവധിയാണ് പോലീസ് ആവശ്യപ്പെട്ടത്. എന്നാൽ കോടതി 1 ദിവസത്തെ കസ്റ്റഡി മാത്രമാണ് അനുവദിച്ചത്. ദിഷയുടെ ജാമ്യാപേക്ഷയിൽ അടുത്ത ദിവസമാണ് കോടതി വിധി പറയുക. ദിഷയും അഭിഭാഷകയും ആക്ടിവിസ്റ്റുമായ മലയാളി നികിത ജേക്കബും ശാന്തനു മുളുകും ചേർന്ന് ഖാലിസ്ഥാൻ അനുകൂല സംഘടനയായ പോയറ്റിക് ജസ്റ്റിസ് ഫൗണ്ടേഷൻ എന്ന ഖാലിസ്ഥാൻ അനുകൂല സംഘടനയുമായി ഗൂഢാലോചന നടത്തി സർക്കാരിനെതിരെ വാദപ്രചരണം നടത്താൻ ടൂൾ കിറ്റ് തയ്യാറാക്കിയെന്നാണ് ഡൽഹി പോലീസ് ആരോപിക്കുന്നത്. എന്നാൽ ടൂൾ കിറ്റ് ഒരു ആശയപ്രചരണം മാത്രമാണെന്നും സർക്കാരിനെതിരെ വെറുപ്പ് വിതയ്ക്കാൻ ഉദ്ദേശിച്ചുള്ളതല്ല എന്നും ദിഷ രവിയുടെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചു. ആക്ടിവിസ്റ്റ് എന്ന നിലയിൽ തന്റെ പ്രവർത്തനം പ്രകൃതിക്കും കൃഷിക്കും വേണ്ടിയാണെന്നും ഖാലിസ്ഥാന് വേണ്ടിയല്ലെന്നും ദിഷ കോടതിയിൽ വാദിച്ചു. ദിഷ ഒഴികെ മറ്റുള്ളവർക്ക് മുൻകൂർ ജാമ്യത്തിന് മുൻപ് അറസ്റ്റിനെതിരെ ഇടക്കാല സുരക്ഷ ലഭിച്ചിട്ടുണ്ട്. അതേസമയം കാർഷിക നിയമങ്ങൾക്കെതിരെ വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ ട്രാക്ടർ റാലി. തൃഗൈപ്പറ്റ മുതൽ മുട്ടിൽ വരെയുള്ള 3 കിലോമീറ്ററാണ് രാഹുൽ ട്രാക്ടർ ഓടിച്ചുകൊണ്ട് റാലി നടത്തിയത്. KC വേണുഗോപാൽ MP ജില്ലയിലെ മുതിർന്ന നേതാക്കളും ട്രാക്ടർ റാലിയിൽ പങ്കെടുത്തു. രാഹുൽ കേരളത്തെ ഉഴുതുമറിച്ചെന്ന് കോൺഗ്രസ് പ്രതികരിച്ചു. കാർഷിക നിയമത്തെ എതിർത്തുകൊണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പോപ്പ് സ്റ്റാറുകൾ അഭിപ്രായം പറയുന്നത് കേന്ദ്ര സർക്കാരിന് ഇഷ്ടമല്ല. കേന്ദ്ര സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കിയില്ലെങ്കിൽ നിയമം പിൻവലിക്കാൻ സാധ്യതയില്ല. കാർഷിക വിപണിയെ തകർക്കാനാണ് ഈ നിയമങ്ങൾ പാസാക്കിയത്. ഇത് നരേന്ദ്രമോദിയുടെ 2-3 സുഹൃത്തുക്കൾക്ക് വേണ്ടിയാണ് നടപ്പാക്കിയത്, രാഹുൽ ആരോപിച്ചു. കേരള സർക്കാരിന്റെ ശുപാർശ പ്രകാരമാണ് വയനാട് ഉൾപ്പെടെയുള്ള മേഖലകളിൽ ബഫർ സോൺ പ്രഖ്യാപിച്ചതെന്ന് ചൂണ്ടിക്കാട്ടിയ രാഹുൽ ഇതൊഴിവാക്കാൻ കേരള സർക്കാർ മുൻകൈ എടുക്കണമെന്നും ആവശ്യപ്പെട്ടു. 4 ദിവസത്തെ സന്ദർശനത്തിനായാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ എത്തിയത്. പൂതാടിയിലെ കുടുംബശ്രീ സംഘത്തിലും മേപ്പാടി സ്കൂളിൽ സംഘടിപ്പിച്ച ചടങ്ങിലും രാഹുൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.